ഇറ്റിറ്റാങ്കിലിയേ വട്ടം പറക്കുമ്പോ കുട്ടാടം പാടത്തിൻ്റെ കരയിൽ ഒരൊറ്റപ്പുര കണ്ടു. ഇറ്റിറ്റാങ്കിളിയേ വട്ടം പറക്കുമ്പോ കുട്ടാടം പാടത്തിൻ്റെ കരയിൽ ഒരൊറ്റപ്പുര കണ്ടു. കറ്റ കെട്ടി മേഞ്ഞ കുറ്റിച്ചുമരുള്ള വീടിൻ്റെ നടുമുറ്റത്ത് നല്ലൊരു കൊടപ്പനയും കണ്ടേ. കറ്റ കെട്ടി മേഞ്ഞ കുറ്റിച്ചുമരുള്ള വീടിൻ്റെ നടുമുറ്റത്ത് നല്ലൊരു കൊടപ്പനയും കണ്ടേ. പച്ചമുള വെട്ടി ചീന്തിപ്പൊളിയാക്കി വട്ടുറന്നിയണ എൻ്റെ നീലിപ്പെണ്ണാളെ കണ്ടു. പച്ചമുള വെട്ടി ചീന്തിപ്പൊളിയാക്കി വട്ടുറന്നിയണ എൻ്റെ നീലിപ്പെണ്ണാളെ കണ്ടു. ഇറ്റിറ്റാങ്കിളിയേ വട്ടം പറക്കുമ്പോ കുട്ടാടം പാടത്തിൻ്റെ കരയിൽ ഒരൊറ്റപ്പുര കണ്ടു. ജീവൻ തുടിക്കും വരെ നിന്നെയും ഓർത്തിരിക്കും, ഞാനും മരിച്ചാലോ നമ്മൾ ഒന്നായി ചേരൂലേ, ഒന്നായി ചേരൂലേ, ഒന്നായി ചേരൂലോ, ഒന്നായി ചേരൂലോ. സച്ചിൻ നമസ്കാരം. നമസ്കാരം. നാട്ടിലെ താരങ്ങൾ എന്ന പ്രോഗ്രാമിലേക്ക് സച്ചിനെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ പ്രോഗ്രാം കാണാറുണ്ടോ? ആ, ഞാൻ കാണാറുണ്ട്. നാട്ടിലെ താരങ്ങളിൽ ഒരുപാട് കലാകാരന്മാരൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോ സച്ചിന്റെ കറക്റ്റ് സ്ഥലം പറയുകയാണെങ്കിൽ? എന്റെ കറക്റ്റ് സ്ഥലം എന്ന് പറഞ്ഞാൽ വളയംകുളം കോക്കൂര്, പാലക്കാട് ജില്ലയിൽ. മലപ്പുറം ജില്ലയിലെ വന്നല്ലേ? മലപ്പുറം ജില്ലയിൽ വളയംകുളം കോക്കൂര് അല്ലേ? ഓക്കെ. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് അച്ഛൻ, അമ്മ, കൂട്ടുകുടുംബായിട്ടുണ്ട്. കൂട്ടുകുടുംബായിട്ട് എല്ലാരും പാട്ടുകാരുണ്ട് അവിടെ? വീട്ടുകാര് പാട്ടുകാര്, അച്ഛനമ്മക്ക് കുറേശ്ശെ പാട്ട് പാടുമല്ലേ? എന്താ ചെയ്യുന്ന? ഞാനിപ്പോ ഡിസൈനിങ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. ഗ്രാഫിക് ഡിസൈൻ നാടൻപാട്ട് മേഖലയില് പാടാറുണ്ടല്ലേ? ഇപ്പൊ പാടിയ നമ്മുടെ ഈ കലാമണി പാടിയ പാട്ടാണ്, നമ്മുടെ സുബ്രഹ്മണ്യം കക്കാട്ട് എഴുതിയ പാട്ടാണ്. ഏറ്റവും നല്ലൊരു പാട്ടാണ്. മണിച്ചേട്ടൻ നല്ല അസലായിട്ട് പാടിയ പാട്ട്, നന്നായി പാടിയിട്ടാ. നല്ല ശബ്ദമാണ് നിന്റെ, നമുക്ക് പറ്റുന്ന ശബ്ദമാണ്. ഈ ക്യാമറയുടെ മുന്നിലായ കാരണം തോന്നി, ചെറിയൊരു പേടി കൂടി ഉണ്ട്. ആദ്യമായിട്ട് തോന്നുന്നല്ലേ നമ്മുടെ ക്യാമറ മുന്നിൽ നിന്നിട്ട് പാടുന്നത്? ആദ്യമായിട്ട് തോന്നുന്നല്ലേ ഇതിന് മുന്നിൽ വെച്ച് പാടും നമുക്കൊരു ഇതുണ്ട്. അപ്പൊ ആ ഒരു ചെറിയൊരു ഇത് മാത്രം, വേറെ കുഴപ്പമൊന്നുമില്ല, നന്നായി പാടിയിട്ടുണ്ട്. പിന്നെ ഈ നാടൻപാട്ട് കൂടാതെ തന്നെ മരംകുട്ട് മേഖലയില് പോകുന്നുണ്ട്. മലവായോട്ടത്തിനൊക്കെ പോവാറുണ്ട്. നാടൻപാട്ട് സമിതിയിൽ അതിൽ പോവാറുണ്ടോ? അത് കൂടാതെ വേറെ സമിതിയിൽ അങ്ങനെ പോവാറുണ്ട്. ഇപ്പൊ കുറച്ചു കാലമായിട്ട് നിർത്തി വെച്ചേക്കാരണം ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഒന്ന് കൂടി ഒന്ന് പുതുക്കിയിട്ട് ശേഷം പോവാത്തിട്ടാവും. സ്വന്തമായിട്ട് നാടൻപാട്ട് എഴുതുകളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും? പാട്ട് ഏത് പാട്ടും പാടില്ല? പാടും. സ്റ്റേജ് പെർഫോമൻസ് ചെയ്യാറുണ്ടോ? സ്റ്റേജിൽ നല്ല അടിപൊളി പാട്ടുകൾ പാടിയിട്ടൊക്കെ? ഇല്ല, ഇങ്ങനെ ടീമിൽ ഇതില് ഇങ്ങനെ സ്കൂൾ തലത്തിലൊക്കെ? ആ, അത് കലോത്സവത്തിലൊക്കെ ഇങ്ങനെ പാടിയിട്ടുണ്ടല്ലേ. നമുക്കൊരു പാട്ട് കൂടി പാടാം. പാടാം. രാരി രേ രാരി രാരി രാരേ, രാരി രേ രാരി രാരി രാരേ, ഏഴല്ല ഏഴായിരം വർണ്ണങ്ങൾ പൂക്കുമാ പൂമിഴി പൂട്ടഴകേ, ഏഴല്ല ഏഴായിരം വർണ്ണങ്ങൾ പൂക്കുമാ പൂമിഴി പൂട്ടഴകേ, വാരോളി ചന്ദ്രനും ചിന്ത തോന്നും ചന്തമേറും നിന്റെ നെറ്റി കണ്ടാൽ, രാരി രേ രാരി രാരി രാരേ,
രാരേ കുന്നോളം കുന്നിക്കുരുവായിക്കാമേ ഗുരുവായൂർ വാഴുന്നുരുണ്ണി തന്നിൽ പുത്തൂക്കാവം തിരുനടേലേ ചേലേഴും വട്ടമുടിയും കെട്ടിച്ചേക്കാരേ കടപ്പാട്ടൂർ വാഴുന്ന ശിവനു ഞാനേ കുന്നോളം കൂവള മാല കോർക്കാ കടപ്പാട്ടൂർ വാഴുന്ന ശിവനു ഞാനേ കുന്നോളം കൂവള മാല കോർക്കാ. അപ്പൊ സച്ചി നന്നായി പാടിയിട്ടാ, നല്ല രസമായി പാടിയിട്ടുണ്ട്, നല്ല ശബ്ദമാണ്. ഇനി പാട്ടിലേക്കൊക്കെ ഇനിയും വരിക. അപ്പൊ എന്തായാലും നാട്ടിലെ താരങ്ങൾ എന്നീ പ്രോഗ്രാമിൽ ഇന്നത്തെ എപ്പിസോഡിൽ വന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇനിയും ഒരുപാട് പ്രോഗ്രാംസ് കിട്ടട്ടെ. താങ്ക് യു. അപ്പൊ ഈ നാട്ടിലെ താരങ്ങൾ എന്നുള്ള പ്രോഗ്രാമിലേക്ക് ഉൾപ്പെടുത്തിയതിന് വളരെ നന്ദിയുണ്ട്.